ഹലോ ഫിലിം ലവേഴ്സ്, വെൽക്കം ടു ഫിലി ഫിലിം. ഇന്ന് നമ്മൾ 2012 കൊറിയൻ ഭാഷയിൽ ഇറങ്ങിയൊരു റൊമാൻറ്റിക് ഫാൻറ്റസി ചിത്രമായ എ വെയർവോൾഫ് ബോയ് എന്ന ചിത്രത്തിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ചിത്രത്തിൻ്റെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ 1970 ഒരു വീടാണ് കാണിക്കുന്നത്. അങ്ങോട്ട് ഒരു വയസ്സായ ആള് ആർക്കോ ഭക്ഷണം എടുത്തോണ്ട് പോവാണ്. അയാള് ആ വീടിനടുത്തുള്ള ചായപ്പിലേക്ക് ആ ഭക്ഷണം കൊണ്ട് പോവും. അപ്പോ അതിന്റെ ഡോറൊക്കെ തുറക്കുമ്പോ പെട്ടെന്ന് അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് അയാള് മരിച്ചു പോവും. അപ്പോ അതിനകത്ത് പൂട്ടിട്ടിരുന്ന ഒരു മൃഗം അവിടുന്ന് ഓടിപ്പോവും. അതിനുശേഷം 45 കഴിഞ്ഞ് ഒരു വയസ്സായ അമ്മേനെയാണ് കാണിക്കുന്നത്. ഇവരുടെ പേരാണ് ജിൻസോൺ. അവരിപ്പോ സ്റ്റേറ്റ്സില് ഫാമിലിന്റെ ഒക്കെ കൂടെ ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്. ആദ്യം കണ്ട ആ വീട് ജിൻസന്റെ വീടാണ്. ഇപ്പൊ ആ വീട് വിൽക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വന്നിട്ടുണ്ട്. അത് വിൽക്കുന്നതിന് മുൻപ് ഒരു ദിവസമെങ്കിലും അവിടെ പോയി നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ജിൻസോന് സ്റ്റേറ്റിൽ നിന്ന് കൊറിയയിലേക്ക് വരും. കൂടെ അവരുടെ പേരക്കുട്ടിയും ഉണ്ടാവും. അവൾ ആ വീടും പരിസരമൊക്കെ കണ്ടിട്ട് ഒരു പ്രേത വീട് പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറയും. അപ്പൊ ജിൻസോന് അവൾക്ക് അവരുടെ പഴയ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നീട് നമ്മൾ കാണുന്നത് അവർ പറഞ്ഞു കൊടുത്ത ആ ഫ്ലാഷ് ബാക്കിലെ കഥകളാണ്. ജിൻസോന് 19 അമ്മേന്റെയും സഹോദരന്റെയും കൂടെ അവള് ആദ്യമായിട്ട് ആ വീട്ടിലേക്ക് വരുന്നത്. അവന്റെ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ടാവും. അച്ഛന്റെ പാർട്ട്ണറിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം അവർക്ക് കിട്ടാണ്ടാവും. എന്നാൽ ആ പാർട്ട്ണർ അവർക്ക് പണമൊന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നൊക്കെ അവരെ പുറത്താക്കും. ഇതാണ് ജിൻസോന്റെ അച്ഛന്റെ ബിസിനസ് പാർട്ട്ണറിന്റെ മകൻ ലീ. ലീ അവന്റെ പേരിലുള്ള ഈ വീട്ടിലേക്ക് ജിൻസോനെ ഫാമിലിനെയും കൊണ്ടുവരും. എന്നാൽ ലീക്ക് എങ്ങനെയെങ്കിലും ജിൻസോനെ പ്രേമിച്ച് അവളെ കല്യാണം കഴിച്ചിട്ട് അവളുടെ അച്ഛന്റെ ഷെയർ കൂടെ അവന്റെ പേരിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് അവരെ സഹായിക്കുന്ന പോലെ അവൻ അഭിനയിക്കുന്നതൊക്കെ. ജിൻസോന് ആസ്മ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ അവൾക്ക് കോളേജിലേക്കൊന്നും പോകാൻ പറ്റുന്നില്ല. വീട്ടിലിരുന്ന് തന്നെയാണ് അവൾ പഠിക്കുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ അവൾക്ക് പുറത്തൊന്നും അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ ജിൻസോന് പുറത്ത് എന്തോ ഒരു സൗണ്ട് കേട്ടിട്ട് എല്ലാവരും നല്ല ഉറക്കമായതുകൊണ്ട് തന്നെ ആരെയും ഉണർത്താതെ അവൾ ഒറ്റയ്ക്ക് പുറത്തേക്ക് പോകും. അപ്പോൾ ആ വീടിനടുത്തുള്ള ഗോഡൗണിൽ പോയി നോക്കുമ്പോൾ അവിടെ പാതി മനുഷ്യനും പാതി ചെന്നായൻ്റെ രൂപമുള്ള ഒരു ജീവിനെ കണ്ടിട്ട് അവളാകെ പേടിച്ചിട്ട് നിലവിളിക്കും. അപ്പോൾ ആ രൂപം അവളെ തള്ളിയിട്ടിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. ജിൻസോന്റെ സൗണ്ട് കേട്ടിട്ട് അമ്മ അങ്ങോട്ട് ഓടി വന്നിട്ട് അവളകത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ അടുത്ത ദിവസം അവർ ഗോഡൗണിനടുത്ത് ഒരു രൂപം ഒളിച്ചിരിക്കുന്നത് കാണും. ഏതെങ്കിലും മൃഗമാണെന്ന് വിചാരിച്ചിട്ട് അതിനടുത്തേക്ക് വിളിക്കുമ്പോഴാണ് അതൊരു മനുഷ്യനാണെന്ന് അവർക്ക് മനസ്സിലാവുന്നത്. പക്ഷെ അവന്റെ പെരുമാറ്റം കണ്ടിട്ട് മാനസിക വളർച്ചയില്ലാത്ത കുട്ടികളെ പോലെ അവർക്ക് തോന്നും. അപ്പം ജിൻസോന്റെ അമ്മ അവന് കഴിക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങൊക്കെ കൊടുക്കുമ്പോൾ അത് മുഴുവനും മൃഗങ്ങളുടെ പോലെ രണ്ട് കൈകൊണ്ടും ആർത്തിയുടെ കഴിക്കുന്നത് കണ്ടിട്ട് അമ്മ പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിക്കും. യുദ്ധം നടക്കുമ്പോൾ കാണാതായ കുട്ടികൾ കാടിനുള്ളിലൊക്കെ പോയി പെട്ടിട്ടുണ്ട്. ഇവൻ അങ്ങനെ ഒരു കുട്ടിയായിരിക്കും, അതാണ് ഇങ്ങനെ മൃഗങ്ങളുടെ പോലെ പെരുമാറുന്നതെന്ന് പോലീസുകാർ പറയും. അതുപോലെ ഇവനെ താമസിപ്പിക്കാൻ ഒരു സ്ഥലം കിട്ടുന്നവരെ ഈ വീട്ടിൽ തന്നെ താമസിക്കണമെന്നും പോലീസുകാർ പറയും. അവന് ആരുമില്ലാത്തതുകൊണ്ട് തന്നെ ജിൻസോന്റെ അമ്മ അവനെ സ്വന്തം മകന്റെ പോലെ ആ വീട്ടിൽ താമസിപ്പിക്കാൻ തുടങ്ങും. അവന് കിം എന്ന് അവർ പേരിടും. ജിൻസോൻ ആണെങ്കിൽ കിമ്മിനെ ഭയങ്കര പേടിയാണ്. അവന് മറ്റുള്ളവരുടെ ഭക്ഷണമൊക്കെ മാനേഴ്സ് ഇല്ലാതെ വാരി വലിച്ച് കഴിക്കുന്നതൊക്കെ കണ്ടിട്ട് അവൾക്കതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഒരു ദിവസം ലീ ആരുമില്ലാത്ത സമയത്ത് ജിൻസോന്റെ വീട്ടിലേക്ക് വന്നിട്ട് അവളോട് അപമര്യാദയായി പെരുമാറും. അപ്പൊ കിം അങ്ങോട്ട് വന്നിട്ട് ലീനെ പേടിപ്പിച്ചിട്ട് അവൻ അവിടെ നിന്ന് ഓടിച്ചു വിടും. ഇത് കണ്ടിട്ട് ജിൻസോന് അവനോട്ടുള്ള പേടിയൊക്കെ പോകും. പിന്നീട് അവള് നായ്ക്കുട്ടികളൊക്കെ ട്രെയിനിങ് ചെയ്യുന്ന ഒരു ബുക്ക് വാങ്ങിച്ചിട്ട് അതിൽ പറഞ്ഞ പോലെ അടുത്ത ദിവസം തന്നെ കിമ്മിന്റെ അടുത്തേക്ക് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് പോകും. എന്നിട്ട് അവനോട് ആ ഉരുളക്കിഴങ്ങ് കാണിച്ചിട്ട് ഈറ്റ് എന്ന് പറഞ്ഞാൽ കഴിക്കാനും വെയിറ്റ് എന്ന് പറഞ്ഞാൽ കഴിക്കൽ നിർത്താനും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ആദ്യം അവന് അവളുടെ കൈയൊക്കെ കടിച്ചിട്ട് ഉരുളക്കിഴങ്ങ് വാങ്ങിച്ച് കഴിക്കും. പിന്നെ പിന്നെ അവന് അവൾ പറയുന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതുപോലെ ചെയ്യാൻ തുടങ്ങും. അപ്പൊ ജിൻസോന് നായ്ക്കുട്ടികളൊക്കെ ചെയ്യുന്ന പോലെ അവന്റെ തലയൊക്കെ തടവിക്കൊടുക്കും. അത് അവന് ഭയങ്കര ഇഷ്ടപ്പെടും. അങ്ങനെ അവൾ അവനെ എങ്ങനെയാണ് ബ്രഷ് ചെയ്യുന്നതെന്നും കുളിക്കുന്നതെന്നും ഷൂലേസ് കെട്ടുന്നതെന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. അതിനുശേഷമൊക്കെ അഭിനന്ദിക്കുന്ന പോലെ അവന്റെ തലയൊക്കെ അവളെ തടവിക്കൊടുക്കും. ഇനിയിപ്പോ ജിൻസോന് മറന്നാലും കിം അവന്റെ തല അവൾക്ക് നേരെ നീട്ടും. ഒരു ദിവസം എല്ലാവരും മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഇരുമ്പ് കമ്പി ആക്സിഡന്റലി ജിൻസോന് നേരെ വരുന്നത് കിം കാണും. അങ്ങനെ അവന് അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവളെ ഹഗ് ചെയ്ത് നിൽക്കും. അപ്പോൾ ആ വെയിറ്റുള്ള ഇരുമ്പ് കമ്പി കിമ്മിൻ്റെ മേലിലേക്ക് വീഴും. എന്നാൽ കിമ്മിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് കണ്ടിട്ട് അവിടെ ഉള്ളവരെല്ലാം ഷോക്കായിട്ട് അവനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനും പറയും. എന്നാൽ ഡോക്ടർ അവനെ പരിശോധിക്കുമ്പോൾ അവന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ചെറിയൊരു മുറിവ് മാത്രമേ ഉള്ളൂ എന്ന് പറയും. അങ്ങനെ കിം എല്ലാവരുടെയും കൂടെ ഭയങ്കര കൂട്ടാവാൻ തുടങ്ങും.
ഒരു ദിവസം ലീ കുടിച്ചിട്ട് വണ്ടി ഓടിച്ചു വരുമ്പോൾ അറിയാതെ ജീൻസുന്റെ വീടിനടുത്തുള്ള ഒരു വീടിലെ ആടുകളെല്ലാം ഇടിക്കും. അപ്പോൾ അതിലെ ഒരു ആട് ചത്തുപോകും. അപ്പോൾ കിം അങ്ങോട്ട് വരുന്ന കണ്ടിട്ട് ലീ പെട്ടെന്ന് കാർ എടുത്തിട്ട് അവിടുന്ന് രക്ഷപ്പെടും. കിം ആ ചത്തുപോയ ആട്ടുകുട്ടിനെ എടുത്ത് നിൽക്കുമ്പോൾ അങ്ങോട്ട് അതിൻ്റെ ഓണർ വരും. അപ്പോൾ അവന് ഒന്നും മിണ്ടാതെ ആ ആടും കുട്ടിനെ അയാൾക്ക് തന്നെ കൊടുത്തിട്ട് അവിടുന്ന് പോകും. അടുത്ത ദിവസം പോലീസുകാർ വിളിച്ചിട്ട് കിമ്മിനെ താമസിപ്പിക്കാൻ ഒരു ഓർഫനേജ് കിട്ടിയിട്ടുണ്ടെന്ന് പറയും. എന്നാൽ ആ ഫോൺ എടുത്തത് ജീൻസൂനാവും. അവൾ റോങ് നമ്പർ ആണെന്ന് പറഞ്ഞിട്ട് ആ കോള് കട്ട് ചെയ്യും. അവൾക്ക് കിം അവിടുന്ന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. അങ്ങനെ ജീൻസൂന് അവനെ എഴുതാനും സംസാരിപ്പിക്കാനൊക്കെ പഠിപ്പിക്കും. അപ്പോൾ അവന് അതൊന്നും ശ്രദ്ധിക്കാതെ അവിടെയുള്ള ഒരു ഗിറ്റാറ് നോക്കിയിരിക്കുന്നത് കാണുമ്പോൾ അവൾ അതെടുത്തിട്ട് പ്ലേ ചെയ്യാൻ തുടങ്ങും. കിമ്മിനാണെങ്കിൽ ആ മ്യൂസിക് കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാവും. ജീൻസുവിനെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് അവളുടെ തലയൊക്കെ അവൻ തടവി കൊടുക്കും. അതിനുശേഷം കിം അവളുടെ പുറകെ ഒരു നായ്ക്കുട്ടീനെ പോലെ നടക്കാൻ തുടങ്ങും. ജീൻസുവിനും അത് ഭയങ്കര ഇഷ്ടപ്പെടും. ഒരു ദിവസം ലീ അവൻ്റെ ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് ജീൻസുവിൻ്റെ വീട്ടിലേക്ക് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ അവന് ജീൻസുവിനെ ഉപദ്രവിക്കുന്ന കണ്ടിട്ട് കിമ്മിന് ദേഷ്യം വന്നിട്ട് അവന് ഒരു ചെന്നായി മാറും. എന്നിട്ട് ലീനെയും അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ആക്രമിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ജീൻസുവിന് കിം ഒരു ചെന്നായ മനുഷ്യനാണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ലീ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കിം ഒരു രാക്ഷസനാണെന്ന് പറഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ പോലീസിനോട് പറയും. അപ്പോൾ പോലീസുകാർ വീട്ടിലേക്ക് വന്നിട്ട് ജീൻസുവിനോട് കിമ്മിനെ കുറിച്ച് ചോദിക്കും. അപ്പോൾ അവള് ലീ ആണ് തന്നെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയതെന്നും കിമ്മാണ് അവളെ രക്ഷിക്കാൻ ശ്രമിച്ചതെന്നും അവരോട് പറയും. അപ്പോൾ പോലീസുകാർ ലീ കുടിച്ചിട്ട് ബോധമല്ലാതെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയെന്ന് പറയും. ഇത് കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് അവന് അവിടെയുള്ള സാധനങ്ങളൊക്കെ എരിഞ്ഞു പൊട്ടിക്കും. അപ്പോൾ അതിൽ ജീൻസുവിൻ്റെ ഗിറ്റാറും ഒടിഞ്ഞു പോകും. എന്നാൽ ജീൻസുവിൻ്റെ ഫാമിലി ആ വീട്ടിലിനി താമസിക്കണമെങ്കിൽ കിമ്മിനെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണമെന്ന് ലീ ജീൻസുവിൻ്റെ അമ്മേനോട് പറയും. വേറെ എങ്ങോട്ടും പോകാനില്ലാത്തതുകൊണ്ടിനെ അവർ ആ ഗോഡൗണ് ക്ലീൻ ചെയ്തിട്ട് കിമ്മിനെ അവിടേക്ക് താമസം മാറ്റും. അപ്പോൾ ആ ഗോഡൗണിൽ നിന്ന് ലീക്ക് ഒരു പെട്ടി കിട്ടും. അപ്പോൾ അതിൽ ഒരു സയൻറ്റിസ്റ്റ് അയാളുടെ ഫ്രണ്ടിന് എഴുതിയ കുറേ ലെറ്റേഴ്സ് ഉണ്ടാവും. ആ ലെറ്റേഴ്സിൽ മുഴുവനും കിമ്മിനെ കുറിച്ചാവും എഴുതിയിട്ടുണ്ടാവുക. ഉടനെ ലീ ആ ഫ്രണ്ടിനെ കണ്ടുപിടിച്ചിട്ട് അയാളുടെ അടുത്തേക്ക് പോയിട്ട് കിമ്മിനെ കുറിച്ച് ചോദിക്കും. അപ്പോൾ അയാൾ അവനെ കുറിച്ചുള്ള കുറേ സത്യങ്ങളൊക്കെ ലീനോട് പറയും. ഇതേ സമയം കിമ്മിനെ ഗോഡൗണിൽ പൂട്ടിയിട്ടിരിക്കാവും. അവൻ എപ്പോഴും ജീൻസുവിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന കണ്ടിട്ട് അവൾക്കാകെ സങ്കടമായിട്ട് അമ്മ അറിയാതെ അവൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ അവന് ജീൻസുവിനെ വരച്ചതൊക്കെ അവൾക്ക് കാണിച്ചു കൊടുക്കും. കൂടെ ഒരു ഗിറ്റാറ് വരച്ചിട്ട് അത് വായിക്കാൻ വേണ്ടിയിട്ട് സിംബോളിക്കായിട്ട് അവളോട് പറയും. എന്നവൾ അത് പൊട്ടിപ്പോയി, ഇനി അത് വായിക്കാൻ പറ്റില്ലെന്ന് അവനോട് പറയും. പിന്നീട് ജീൻസുവിന് അവളുടെ അച്ഛൻ അവൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്ത ഒരു ബുക്ക് അവന് കൊടുക്കും. എന്നിട്ട് അവനോട് എത്രയും പെട്ടെന്ന് വായിക്കാനും എഴുതാനും പഠിച്ചിട്ട് നീ ഈ പുസ്തകം എനിക്ക് വായിച്ചു കേൾപ്പിക്കണമെന്ന് പറയും. പിന്നീട് അവൾ അവനെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് നീ ഇനി മൃഗമാണെങ്കിലും മനുഷ്യനാണെങ്കിലും ആരെയും ഉപദ്രവിക്കരുത്, എപ്പോഴും എൻ്റെ കൂടെ ലൈഫ് ലോങ് നീ ഉണ്ടാവണമെന്ന് അവനോട് പറയും. ഇത് കേട്ടിട്ട് കിം അവളെ തന്നെ നോക്കി നിൽക്കും. അപ്പോൾ അവള് ഇനി ഞാൻ എപ്പോ ഇങ്ങനെ ചോദിച്ചാലും നീ യെസ് എന്ന് പറയണമെന്ന് പറയും. പിന്നീട് അവര് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ജീൻസുവിന് ആസ്മ വരും. അങ്ങനെ അവള് അവിടെ മയങ്ങി വീഴും. കിമ്മ് പെട്ടെന്ന് തന്നെ അവളെ എടുത്തോണ്ട് വീട്ടിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ആരും കാണില്ല. പിന്നെ അവന് അടുത്തുള്ളൊരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അയാളും അവിടെ ഉണ്ടാവില്ല. അങ്ങനെ അവന് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവളെയും കൊണ്ട് കാട്ടിലേക്ക് പോകും. കുറേ സമയം കഴിഞ്ഞ് അമ്മ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ ജീൻസുവിനെയും കിമ്മിനെയും കാണാത്തോണ്ടന്നെ അവർ പെട്ടെന്ന് തന്നെ പോലീസിന് വിവരം അറിയിക്കും. അങ്ങനെ പോലീസുകാർ വന്ന് എല്ലായിടത്തും അവർ അന്വേഷിക്കുമ്പോൾ കാട്ടിൽ ജീൻസുവിന് മയങ്ങിക്കിടക്കുന്നത് അവർ കാണും. അവളുടെ അടുത്ത് കാവലിനെ കിം ഇരിക്കുന്നത് കണ്ടിട്ട് എല്ലാവരും കിം എന്തോ അവളെ ചെയ്തെന്ന് വിചാരിക്കും. ഇതേ സമയം ലീ ആ സയൻറ്റിസ്റ്റിനെ കൂട്ടിക്കൊണ്ട് വരും. അയാള് മയക്കുമരുന്ന് വെച്ചിട്ട് ലീയെ വെടിവെച്ചിട്ട് മയക്കും. എന്നിട്ട് അവനെ ഗോഡൗണിൽ ചെങ്ങലക്കിടും. അവനെപ്പോഴും നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു CCTV ക്യാമറയും ആ ഗോഡൗണിൽ വെക്കും. ലീ കൊണ്ടുവന്ന സയൻറ്റിസ്റ്റ് കിം ആരാണെന്നുള്ള വിവരം എല്ലാവരോടും പറയും. രണ്ടാം ലോക മഹായുദ്ധത്തിൽ മനുഷ്യനും ചെന്നായും മിക്സ് ആയിട്ടുള്ള ഒരു ജീവിനെ ആ സയൻറ്റിസ്റ്റും അയാളുടെ ഫ്രണ്ടും കൂടെ ചേർന്നിട്ട് ഉണ്ടാക്കും. കിമ്മിനെ പോലെയുള്ള സ്ട്രോങ് മനുഷ്യരെ ഉണ്ടാക്കിയിട്ട് യുദ്ധം ചെയ്യാനായിരുന്നു നോർത്ത് കൊറിയൻ്റെ പ്ലാന്. എന്നാൽ പരീക്ഷണം നടക്കുന്നതിനിടെയാണ് ആ സയൻറ്റിസ്റ്റ് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിച്ചുപോയത്. ഇതാണ് ഫസ്റ്റ് സീനിൽ നമ്മൾ കണ്ടത്. കിമ്മ് നല്ല സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ പിന്നീട് സയൻറ്റിസ്റ്റുകൾക്കൊന്നും അവനെ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അയാൾ പറയും. എന്നാൽ ഇതൊന്നും കേട്ടിട്ട് ജീൻസുവിൻ്റെ അമ്മയ്ക്കും പോലീസുകാർക്കും വിശ്വസിക്കാൻ കഴിയില്ല. അവർ കിം ഒരു നോർമൽ പയ്യനാണെന്ന് അയാളോട് പറയും. ജീൻസുവിന് ബോധം വരുമ്പോൾ അവള് ആസ്മ വന്നിട്ട് മയങ്ങി വീണതാണെന്നും കിമ്മ് തന്നെ ഒന്നും ചെയ്തിട്ടില്ലെന്നും പറയും. അങ്ങനെ ആ സയൻറ്റിസ്റ്റ് നമുക്ക് ഒരാഴ്ച അവനെ നിരീക്ഷിച്ചിട്ട് അവൻ നോർമൽ പയ്യനാണെങ്കിൽ ബുദ്ധി വളർച്ച ഇല്ലാത്ത ആൾക്കാരെ താമസിപ്പിക്കുന്ന സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോകാം. ഇനിയിപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ അവന് ചെന്നായ മനുഷ്യനാണെന്ന് തെളിഞ്ഞാൽ
ഞങ്ങളവനെ ഉറപ്പായിട്ടും കൊല്ലുമെന്നും പറയും. കിം ഒരു ചെന്നായ മനുഷ്യനായി മാറിയാലേ അവനെ ഉറപ്പായിട്ടും സയൻറ്റിസ്റ്റുകൾ കൊല്ലുമെന്നും പേടിച്ചിട്ട് ജിൻസൂനെ അവൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് പോകും. എന്നിട്ട് അച്ഛൻ കൊടുത്ത ആ പുസ്തകം കാണിച്ചിട്ട് നീ എത്രയും പെട്ടെന്ന് ഇത് വായിച്ച് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകും. ജിൻസൂന് പറഞ്ഞുകൊണ്ട് തന്നെ കിം ആ പുസ്തകം വായിച്ച് പഠിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരാഴ്ച നിരീക്ഷിച്ചിട്ടും കിം ചെന്നായ മനുഷ്യനാണെന്ന് പ്രൂവ് ചെയ്യാൻ സയൻറ്റിസ്റ്റുകൾക്ക് പറ്റിയില്ല. സി സി ടി വിയിൽ നോക്കുമ്പോഴൊക്കെ അവന് ആ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സയൻറ്റിസ്റ്റുകൾ അവനെ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അവന് ഒരു നോർമൽ മനുഷ്യനെ പോലെ തന്നെ ഉണ്ട്. എന്നാൽ ദേഷ്യം വന്നാലാണ് അവന് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ചെന്നായിയായി മാറുന്നത്. എന്നാൽ ജെയിൻസൂന് പറയുന്നതെല്ലാം ഇവൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ സയൻറ്റിസ്റ്റുകൾ കിം ഒരു നോർമൽ പയ്യനാണെന്നും ഇവൻ ഇവിടെ തന്നെ താമസിച്ചോട്ടെ എന്നും പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കും. എന്നാൽ ലീക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അവൻ എങ്ങനെയെങ്കിലും കിമ്മിനെ അവിടുന്ന് പറഞ്ഞു വിടണം. അതിനു വേണ്ടിയിട്ട് അവന് ആ കാറിടിച്ച് കൊന്ന ആ ആടിനെ കിം ആണ് കൊന്നതെന്ന് പോലീസുകാരോട് പറയും. പോലീസുകാർ ആ ആടിൻ്റെ ഓണറിനോട് ചോദിക്കുമ്പോൾ അയാൾ ആടിനെന്തോ കാറിടിച്ചിട്ട് അത് ചത്തുപോയതാണെന്ന് പറയും. ഇത് കേട്ടിട്ട് ജിൻസൂന് ഇനിയിപ്പോൾ കിമ്മാവോ അതിനെ കൊന്നതെന്നൊരു ഡൗട്ട് തോന്നിയിട്ട് അതിനെക്കുറിച്ച് അവനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് ആ ഗോഡൗണിലേക്ക് പോകും. അങ്ങനെ അവള് അവനോട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ കിം ഒന്നും മിണ്ടാതെ നിൽക്കും. ഇത് കണ്ടിട്ട് അവള് അവൻ തന്നെയാവും ആ ആടിനെ കൊന്നതെന്ന് ഉറപ്പിക്കും. കിമ്മും ജിൻസൂനും സംസാരിക്കുന്നതും അവൾ അവിടുന്ന് സങ്കടപ്പെട്ട് പോകുന്നതെല്ലാം ലീ കാണുന്നുണ്ടാവും. അങ്ങനെ അവനെ സി സി ടി വിയിൽ ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പവർ കട്ട് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ വെച്ചിട്ട് ആ ഗോഡൗൺ തുറന്നിട്ട് കിമ്മിൻ്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് അവനോട് ജിൻസൂന് നീയാണ് ആ ആടിനെ കൊന്നതെന്നാണ് കരുതുന്നത്. അവൾക്ക് നിന്നോട് നല്ല ദേഷ്യമാണ്. ആ ദേഷ്യം മാറാൻ അവളുടെ ആ കിറ്റാറെടുത്ത് കൊടുത്താൽ മതി. സോ വേഗം അതെടുത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അവന് കിമ്മിന്റെ ലോക്ക് അഴിച്ചു വിടും. കിമ്മാണെങ്കിൽ ആ ഗിറ്റാറ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവൻ വരച്ച ആ ഗിറ്റാറിന്റെ ചിത്രം എടുത്തിട്ട് അയൽപക്കത്തുള്ള വീട്ടിലൊക്കെ പോയിട്ട് അവരുടെ ഷെൽഫൊക്കെ വലിച്ചു വാരിയിടും. അങ്ങനെ കറണ്ട് വരുമ്പോൾ പോലീസും സയൻറ്റിസ്റ്റൊക്കെ സി സി ടി വി നോക്കുമ്പോൾ കിമ്മിനെ കാണില്ല. സോ അവൻ ഇവിടുന്ന് രക്ഷപ്പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരും അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് വരും. അയൽപക്കത്തുള്ളവരൊക്കെ കിമ്മിനെ കണ്ട് പേടിച്ചിട്ട് പോലീസിനെ വിളിച്ചു വരുത്തും. അങ്ങനെ പോലീസ് കിമ്മിനോട് സറണ്ടർ ആവാൻ പറയും. അപ്പോഴാണ് ജിൻസൂന് അവൻ്റെ കയ്യിലുള്ള ആ ഗിറ്റാറിൻ്റെ പിക്ചർ കാണുക. അവൾക്ക് ലീ ആണ് കിമ്മിനെ തുറന്നു വിട്ടതെന്ന് മനസ്സിലാവും. കിമ്മിനെ ദേഷ്യം പിടിപ്പിച്ചിട്ട് അവനെ ചെന്നായിയാക്കാൻ വേണ്ടിയിട്ട് ലീ ജിൻസൂനെ ആക്രമിക്കും. അപ്പോൾ അവനൊരു ചെന്നായിയായി മാറിയിട്ട് ലീയെ കടിച്ചു കൊല്ലും. ഇതൊക്കെ പോലീസുകാരും അവിടെയുള്ളവരെല്ലാവരും കാണും. പെട്ടെന്ന് അവന് താഴെ വീണ് കിടക്കുന്ന ജിൻസൂനെ എടുത്തിട്ട് കാട്ടിലേക്ക് ഓടും. അവളുടെ മുറിവൊക്കെ ശരിയാക്കി അന്നൊരു രാത്രി അവര് ആ കാട്ടിൽ നിൽക്കും. രാവിലെ പോലീസുകാരുടെ വെടിയോച്ച കേട്ടിട്ട് ജിൻസൂനെ കിമ്മിനെ പിടിക്കാൻ വരികയെന്ന് മനസ്സിലാക്കിയിട്ട് അവനോട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോവാൻ പറയും. എന്നവന് അവളുടെ അടുത്തന്നെ വന്നിട്ട് എന്നെ വിട്ടു പോവല്ലേ എന്ന് പറയും. ആദ്യമായിട്ട് അവൻ സംസാരിക്കുന്നത് കേട്ടിട്ട് ജിൻസൂനാകെ കരയും. എന്നാലും അവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇനി നീ എൻ്റെ അടുത്തേക്ക് വരതെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് ഓടി പോലീസുകാരുടെ അടുത്തേക്ക് വരും. അവരോട് കിം കാടിനുള്ളിലേക്ക് എങ്ങോട്ടോ ഓടിപ്പോയി എന്ന് കള്ളം പറയും. കൊടും കാടായതുകൊണ്ട് തന്നെ പോലീസുകാര് കിമ്മിന് തെരയാതെ അവിടുന്ന് മടങ്ങിപ്പോകും. പിന്നീട് ജിൻസൂനും ഫാമിലിയും ആ നാട് വിട്ടു പോകാൻ നിൽക്കുമ്പോൾ അവള് ആ ഗോഡൗണിലേക്ക് പോയിട്ട് ഒരു സീക്രട്ട് ലെറ്റർ എഴുതി വെച്ചിട്ട് അവിടുന്ന് പോകും. ലീ മരിച്ചു പോയതുകൊണ്ട് തന്നെ അവന്റെ അച്ഛന് ജിൻസൂന്റെ ഫാമിലിക്ക് കൊടുക്കാനുണ്ടായിരുന്ന പാർട്ട്ണർഷിപ്പിന്റെ പങ്കെല്ലാം കൊടുക്കും. അങ്ങനെയാണ് ജിൻസൂന്റെ പേരിലേക്ക് ആ വീട് വന്നത്. അങ്ങനെ ജിൻസൂനും ഫാമിലിയും ആ നാട് വിട്ട് വേറൊരു നാട്ടിലേക്ക് വരും. ഇപ്പോൾ 45 വർഷത്തിന് ശേഷമാണ് ജിൻസൂന് ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഈ കഥയൊക്കെ അവർ കൊച്ചുമോൾക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവർ രാത്രി കിടന്നുറങ്ങുമ്പോൾ പുറത്ത് ഷെഡിനുള്ളിൽ നിന്ന് എന്തോ സൗണ്ട് കേട്ടിട്ട് ജിൻസൂന് അങ്ങോട്ട് പോയി നോക്കുമ്പോൾ അവിടെ കിമ്മിനെ കാണും. കിം ജിൻസൂന് അന്ന് വീട് വിട്ട് പോകുമ്പോൾ എഴുതിയ ആ ലെറ്റർ എടുത്തിട്ട് അവനെ അവൾക്ക് കൊടുക്കും. ഒരു ദിവസം ഞാൻ ഉറപ്പായിട്ടും ഇങ്ങോട്ട് വരും, നീ ഇവിടെ തന്നെ എന്നെ വെയിറ്റ് ചെയ്യണമെന്നായിരുന്നു ആ ലെറ്ററിൽ ജിൻസൂന് അന്ന് എഴുതിയിരുന്നത്. ജിൻസൂന് എന്തെങ്കിലും മടങ്ങി വരുന്നില്ല പ്രതീക്ഷയിലാണ് 45 വർഷം കിം അവൾക്ക് വേണ്ടിയിട്ട് അവിടെ കാത്തിരുന്നത്. ആ ലെറ്റർ കണ്ടിട്ട് അവൾ അങ്ങ് കരഞ്ഞു പോകും. നീ ഇത്ര നാളും എനിക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനെ കാത്തിരുന്നത്? ഞാൻ നിന്റെ കാര്യം പോലും ഓർക്കാതെ എൻ്റെ ജീവിതം മുഴുവനും ജീവിച്ച് തീർത്തു. എന്നോട് നീ ക്ഷമിക്കെന്ന് പറഞ്ഞിട്ട് അവൾ കുറെ കരഞ്ഞ് അവനെ ഹഗ് ചെയ്യും. ഇപ്പോഴും കിമ്മിനെ കാണാൻ ആ 19 വയസ്സുള്ള പയ്യനെ പോലെ തന്നെ ഉണ്ട്. അവനൊരു എക്സ്പെരിമെൻ്റ് ആയതുകൊണ്ട് തന്നെ അവന് പ്രായമൊന്നും കൂടിയിട്ടില്ല. അപ്പോൾ കിം ആ പൊട്ടിപ്പോയ ഗിറ്റാറൊക്കെ കണ്ടുപിടിച്ചിട്ട് അതൊക്കെ ഒട്ടിച്ചു വെച്ചിട്ട് അത് ജിൻസൂന് വായിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും. അതുപോലെ നായ്ക്കുട്ടിൻ്റെ പോലെ തല തടവാൻ വേണ്ടിയിട്ട് അവൾക്ക് നേരെ അവൻ്റെ തലയൊക്കെ നീട്ടി കൊടുക്കും. ഇപ്പോൾ കിം സംസാരിക്കാനും എഴുതാനും വായിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ കുറേ സംസാരിക്കും. ജിൻസൂന്റെ അച്ഛന് അവൾക്ക് കൊടുത്ത ആ പുസ്തകം മുഴുവനും കിം അവളെ വായിച്ച് കേൾപ്പിക്കും. അങ്ങനെ അറിയാതെ അവൾ അന്ന് അവിടെ ഉറങ്ങിപ്പോകും. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെ കിമ്മിനെ കാണില്ല. അങ്ങനെ ജിൻസൂന് ആ വീട് വിൽക്കണ്ടെന്ന് തീരുമാനിച്ചിട്ട് തിരിച്ച് നാട്ടിലേക്ക് തന്നെ മടങ്ങും. അവൾ പോകുന്നത് കിം ദൂരെ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കും. ഇതോടെ ഈ ചിത്രം അവസാനിക്കും.